പണ്ട് ആദ്യം സ്കൂളിൽ പോയിരുന്ന കാലത്ത് ജംഗ്ഷനിലെ ഏറ്റവും തിരക്കുള്ള തുണിക്കടയായിരുന്നു അശോകൻ ചേട്ടൻ്റെ കട. തുണിക്കടയ്ക്ക് വേറെ പേരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അങ്ങനെയാണ് പറയുക. ഇപ്പോൾ പുതിയ തുണിക്കട വന്നു. അശോകൻ ചേട്ടൻ്റെ തുണിക്കട പഴഞ്ചനായി. അധികം ആൾക്കാരൊന്നും അങ്ങോട്ട് കയറാറില്ല. അവൾ കോളേജിൽ പോകുമ്പോൾ ചേട്ടൻ റോഡിലേക്ക് നോക്കിയിരിക്കുന്നത് കാണാറുണ്ട്, ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ ഒടുവിൽ അവിടെ തന്നെ ജോലിക്ക് കയറേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അച്ഛൻ്റെ മരണമായിരുന്നു കാരണം. വീട്ടിലെ അവസ്ഥ പെട്ടെന്ന് മോശമായി. അച്ഛൻ വീട് പണിയെടുത്ത ലോണും പ്രശ്നമായി. പലിശയെങ്കിലും അടച്ചില്ലെങ്കിൽ വീടും പോലും നഷ്ടമാകുമെന്ന അവസ്ഥയിലാണ്. അമ്മയെന്നും അച്ഛൻ്റെ തണലിലായിരുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനൊന്നും അറിയില്ല. അങ്ങനെയാണ് പഠിപ്പ് നിർത്തി ജോലിക്ക് പോകാൻ അവൾ തീരുമാനിച്ചത്. എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തതുകൊണ്ട് അവളുടെ ജോലി കിട്ടിയില്ല. അങ്ങനെയാണ് ഒടുവിൽ അശോകൻ ചേട്ടൻ്റെ അടുത്തെത്തിയത്. അവളുടെ അച്ഛനെ അശോകൻ അറിയാം. അങ്ങനെയാണ് അവൾക്ക് ജോലി കിട്ടിയത്. കട അടച്ചുപൊട്ടലിൻ്റെ വക്കലാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ഏത് നിമിഷവും ജോലി പോകും. എങ്കിലും അവൾ പ്രതീക്ഷയോടെ ജോലിക്കെത്തി. ശമ്പളമൊക്കെ കുറവാണ്. എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നല്ല ഏതെങ്കിലും ഷോപ്പിൽ ജോലിക്ക് കയറണം. അതാണ് അവളുടെ ഉദ്ദേശം. കടയിൽ പുതിയ ആളെ കണ്ടപ്പോൾ ഓട്ടോക്കാരൊക്കെ എത്തി നോക്കുന്നത് കണ്ടു. തൊട്ടടുത്ത ഷോപ്പിലെ ചേച്ചി അവളെ തനിച്ച് കിട്ടിയപ്പോൾ ചോദിച്ചു, കുട്ടിക്ക് ഇവരെ ജോലിയൊന്നും കിട്ടിയില്ലേ? അവൾ ചിരിച്ചു. ഞാനിവിടെ ഒരു മാസം നിന്നതാ, കൂലിയൊന്നും കൃത്യമായി തരില്ലെന്നേ, ചേച്ചി പറഞ്ഞു. പക്ഷേ സംഭവം നേരെ തിരിച്ചാണ്. ചേച്ചി അശോകൻ ചേട്ടനെ വളയ്ക്കാൻ നോക്കി. ചേട്ടൻ്റെ പണം കണ്ടു തന്നെയായിരുന്നു അത്. അവളുടെ ചേട്ടൻ കണ്ടപ്പോൾ അശോകന് കാര്യം പിടി കിട്ടി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ഈ കഥ മറ്റൊരു കടയിലെ ചേച്ചിയാണ് അവളോട് പറഞ്ഞത്. അപ്പോഴാണ് അവൾ അറിയുന്നത് അശോകൻ ചേട്ടൻ വലിയ പണക്കാരനാണെന്ന്. ഭാര്യയും മക്കളൊന്നുമില്ല. അവളയാളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കണ്ണുകൾ കണ്ടാലറിയാം ഒന്നിലും ഒരു താല്പര്യവുമില്ലെന്ന്. കാറ് കണ്ടാലറിയാം വെള്ളം കണ്ടിട്ട് കുറേ കാലമായെന്ന്. തനിച്ചായതുകൊണ്ട് ജീവിതത്തോടെ വിരക്തി തോന്നുന്നുണ്ടാവും. അവളെയും വലിയ മൈൻഡൊന്നുമില്ല. അവൾ മുതലാളി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതിലും പുള്ളിക്കാരന് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും അവൾ മുതലാളി എന്ന് തന്നെ വിളിച്ചു. നല്ല സെലക്ഷനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആൾ വരാനാണ്. പക്ഷേ അത് അയാളോട് പറയാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. എങ്ങനെ പ്രതികരിക്കാമെന്ന് അറിയില്ലല്ലോ. അവൾ കടയിലുള്ളത് കൊണ്ട് അശോകൻ ചേട്ടൻ മിക്കവാറും കൃഷി സ്ഥലത്തായിരിക്കും. ചേച്ചിയമ്മ അവൾ പെട്ടെന്ന് കൂട്ടായി. ചേച്ചിക്ക് അശോകൻ ചേട്ടൻ്റെ പഴയ കഥകളെല്ലാം അറിയാം. പണ്ടാൾ നല്ല സ്മാർട്ടായിരുന്നു. അക്കാലത്ത് തുടങ്ങിയതാണ് ഈ കട. ഓണത്തിനും വിഷുവിനുമൊക്കെ ഇവിടുത്തെ തിരക്കൊന്ന് കാണേണ്ടതായിരുന്നു, ചേച്ചി പറഞ്ഞു. ചേച്ചിയമ്മന്ന് വളയ്ക്കാൻ നോക്കിയതല്ലേ, കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. ആരോ ഏഷണി പറഞ്ഞിട്ടുണ്ടല്ലോ, കുസൃതിച്ചിരിയോട് ചേച്ചി ചോദിച്ചു. സംഭവം സത്യമാണ് കേട്ടോ, ആരോടും പറയില്ലെങ്കിൽ പറയാം, ചേച്ചി പറഞ്ഞു. ആരോടും പറയില്ലെന്ന് അവൾ പറഞ്ഞു. അന്നെനിക്ക് നിൻ്റെ പ്രായമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ചെറിയ ഇഷ്ടം തോന്നി. പക്ഷേ പുള്ളിക്കാരനെ നമ്മളെ ഒരു മൈൻഡും ഇല്ല. പക്ഷെ ഒന്ന് കൊതിപ്പിച്ചപ്പോൾ ആൾ വീണു. ചേച്ചിയുടെ മുഖത്ത് നാണം വിടരുന്ന അവൾ കണ്ടു. മുതലാളി എന്നോട് ചാടിക്കടിക്കാൻ വന്നു. നിനക്ക് കുറച്ച് ചിലക്കം കൂടുന്നുണ്ട് കേട്ടോ, മുതലാളി പറഞ്ഞത് ചേച്ചി ഓർത്തു. അത് മുതലാളിയുള്ള ഇഷ്ടം കൊണ്ടാണ്, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കണ്ട, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, സൂക്ഷിച്ചാൽ നിനക്കുള്ള, മുതലാളി പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല, അവൾ പറഞ്ഞു. അധികം നേരം അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മുതലാളിക്കായില്ല. മുതലാളിയുടെ മറ്റൊരു മുഖം അവൾ കണ്ടു, കരുത്തനായ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം. അവൾ പുതിയ സുഖങ്ങൾ അറിഞ്ഞു. അവൾ സംതൃപ്തിയോടെ മുതലാളിയെ നോക്കി. അവളുടെ പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാരും അയൽക്കാരുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുതിയ വേഷങ്ങൾ, പുതിയ ആഭരണങ്ങൾ. വൈകാതെ മുതലാളിയുമായി അവളുടെ ബന്ധം നാട്ടിൽ പാട്ടായി. മുതലാളിമാരാകുമ്പോൾ ചില ചുറ്റികളികളൊക്കെ കാണും, നമ്മളാണ് നോക്കി ഇങ്ങോട്ട് നിൽക്കേണ്ടത്, പലരും അവളോട് പറഞ്ഞു. അവളുടെ മുറിച്ചെടുക്കൻ മുതലാളിയുമായി വഴക്കിട്ടു. അതോടെയാണ് രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞത്. ഇപ്പോഴും എന്താവശ്യം വന്നാലും മുതലാളി എന്നെ സഹായിക്കും. എന്നാൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്, എന്നെ കല്യാണം കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നല്ലതൊന്നും പറയാറില്ല, ചേച്ചി പറഞ്ഞു. ആതിരക്ക് ചിരി വന്നു. ചേച്ചിക്ക് എപ്പോഴും മുതലാളി ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലായി. ചേച്ചിക്ക് തയ്യൽക്കട തുടങ്ങാനുള്ള പണം കൊടുത്തതും മുതലാളിയാണത്ര. എന്നിട്ടാണോ ഈ കട പൂട്ടിപ്പോകുമെന്ന് എന്നോട് പറഞ്ഞത്? കുസൃതി ചിരിയുടെ ആതിര ചോദിച്ചു. ഒരു പെണ്ണ് മുതലാളിയുടെ കൂട്ടുകൂടുന്ന എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞതാ, ചേച്ചി പറഞ്ഞു. മുതലാളിയെപ്പറ്റി പറയുമ്പോൾ ചേച്ചിയുടെ കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നത് ആതിര കണ്ടു. മുതലാളിയുടെ കാറ് കണ്ടപ്പോൾ ആതിര കടയിലേക്ക് ഓടി. അത് മുതലാളി കണ്ടു. എൻ്റെ ശമ്പളം ഞാൻ തരണ്ടല്ലോ, അവളോട് വാങ്ങിച്ചു, കുസൃതി ചിരിയുടെ മുതലാളി പറഞ്ഞു. മുതലാളി വഴക്കിടുമെന്നാണ് അവൾ കരുതിയത്. ഇവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ചേച്ചിയോട് സംസാരിച്ചിരുന്നതാ. ചേച്ചിയും അശോകേട്ടൻ്റെ കടയിൽ ജോലി ചെയ്തതല്ലേ, പഴയ എക്സ്പീരിയൻസൊക്കെ പറയുകയായിരുന്നു, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. പറഞ്ഞു അവൾ അശോകേട്ടനെന്ന് വിളിച്ചപ്പോൾ മുതലാളി മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി. എന്തു പറ്റി, മുതലാളി എന്നാൽ വിളി നിർത്തിയോ? ഞാൻ മുതലാളിയൊന്നും അല്ലെന്ന് മനസ്സിലായില്ലേ, കുസൃതി ചിരിയോടെ മുതലാളി ചോദിച്ചു. എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ, ഈ കടയൊന്ന് പുതുക്കിയ കച്ചവടം ഇരട്ടിയാകും, ഇവിടെ നല്ല സെലക്ഷനൊന്നുമില്ല, അവൾ പറഞ്ഞു. അയാൾ കൗതുകത്തോടെ അവളെ നോക്കി. ആ പറ കേൾക്കട്ടെ, മുതലാളി പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. ഇനി സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ നീയും കൂടെ പോരെ, മുതലാളി പറഞ്ഞു. പിന്നൊരു കാര്യം, അപ്പുറത്തുള്ള മുതൽ പറയുന്ന ഒന്നും വിശ്വസിക്കണ്ട, അവൾ കള്ളിയാ, മുതലാളി പറഞ്ഞു. അവൾക്ക് ചിരി വന്നു. പിന്നെ ടൗണിൽ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ കാറിൽ അവളും ഉണ്ടായിരുന്നു. അവൾ മുൻസീറ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ മുതലാളി അവളെ പിന്നിലേക്ക് ഓടിച്ചു. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക, മുതലാളി പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. സ്റ്റോക്ക് എടുത്ത് തിരിച്ചു വന്നപ്പോൾ വൈകി. തുണിയെല്ലാം തരം തിരിച്ച് ഷെൽഫിലടക്കി വെച്ചപ്പോഴേക്കും രാത്രിയായി. മുതലാളി സ്റ്റോർ റൂമിലുണ്ടായിരുന്നു. അവൾ വാതിൽ തുറന്ന് നോക്കി. മുതലാളിയുടെ മുന്നിൽ ഒരു കുപ്പിയും ഗ്ലാസ്സും ഇരിപ്പുണ്ട്. ഇനി എങ്ങനെ കാർ ഓടിക്കും, അവൾ ചോദിച്ചു. അതൊന്നും പ്രശ്നമില്ല, എത്ര കുടിച്ചാലും കാറിൻ്റെ കൈ നിൽക്കും, കുഴഞ്ഞ ശബ്ദത്തിൽ മുതലാളി പറഞ്ഞു. മുതലാളിയുടെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. അയാൾ അവളെ അടിമുടി നോക്കി. ഈ കട പൂട്ടണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. നിൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ ഒരു പരീക്ഷണം കൂടി നടത്താമെന്ന് തീരുമാനിച്ചു, കുഴഞ്ഞ ശബ്ദത്തിൽ മുതലാളി പറഞ്ഞു. കടയുടെ മുന്നിലെ ബോർഡൊക്കെ മാറ്റണം, അതെല്ലാം പഴഞ്ചനായി, അവൾ പറഞ്ഞു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പണം ഞാൻ തന്നേക്കാം, പക്ഷേ കടയിലോട്ട് ആൾ കയറണം, മുതലാളി പറഞ്ഞു.
അയാൾ എഴുന്നേറ്റപ്പോൾ വെയിച്ചു പോയി. അവൾ പെട്ടെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു. ഞാനങ്ങനെ വീഴ്ത്തൊന്നുമില്ല കൊച്ചേ, കയ്യൊന്ന് വിട്, മുതലാളി പറഞ്ഞു. കൈ വലിച്ചാൽ മുതലാളി വീഴുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. വീണ് നടുപൊടിഞ്ഞ് കിടന്നാൽ നോക്കാൻ ആരും ഉണ്ടാവില്ല, അവൾ പറഞ്ഞു. അയാൾ അടങ്ങി. എനിക്കാരുമില്ല, മുതലാളി പറഞ്ഞു. മദ്യം മുതലാളിയുടെ തലയ്ക്ക് പിടിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. വേണ്ടെന്ന് വെച്ചതല്ലേ, കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. ചേച്ചിയായിരുന്നു അവളുടെ മനസ്സിൽ. വേണ്ടെന്ന് വെച്ചാൽ ഞാനല്ല, അവളാണ്, മുതലാളി പറഞ്ഞു. അത് മറ്റാരെയും ഉദ്ദേശിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി. മുതലാളിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നെന്ന് അവൾക്ക് ഉറപ്പായി. മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ താക്കോലെടുത്തപ്പോൾ മുതലാളി സംശയത്തോടെ അവളെ നോക്കി. ഞാനൊരു ഡ്രൈവറുടെ മകളാണ്, അവൾ പറഞ്ഞു. കാറെടുത്തത് അവളാണ്, മുതലാളി വഴി പറഞ്ഞു കൊടുത്തു. കൊട്ടാരം പോലൊരു വീടിൻ്റെ മുന്നിലാണ് കാർ നിന്നത്. അവൾ അത്ഭുതപ്പെട്ടു പോയി. കാറിൽ നിന്നിറങ്ങിയപ്പോൾ അയാൾ അവളുടെ തോളിൽ ചാരി. നിനക്കുള്ള സ്നേഹമുണ്ട്, എന്നെ സ്നേഹിച്ചവർക്കെല്ലാം എൻ്റെ പണത്തിലായിരുന്നു നോട്ടം, മുതലാളി പറഞ്ഞുകൊണ്ടിരുന്നു. വീടിനുള്ളിൽ എല്ലാ ആഡംബരങ്ങളും ഉണ്ട്. കാർ നീ കൊണ്ടുപോക്കോ, രാവിലെ കൊണ്ടുവന്നാൽ മതി, മുതലാളി പറഞ്ഞു. അവൾ ചിരിച്ചു. എന്നിട്ട് വേണം ഞാൻ മുതലാളിയുടെ കീപ്പാണെന്ന് പറയാൻ, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. നിനക്കെൻ്റെ മകളാകാനുള്ള പ്രായമേ ഉള്ളൂ, അല്ലെങ്കിൽ നിന്നെ സ്വന്തമാക്കിയേനെ, മുതലാളി പറഞ്ഞു. തനിച്ചുള്ള ജീവിതം ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ശാന്തമായിരുന്നു. അവളെ വാരിപ്പുണരുമ്പോൾ അയാളുടെ മദ്യത്തിൻ്റെ കെട്ടൊക്കെ വിട്ടിരുന്നു. ഒന്നാകുമ്പോൾ അവൾക്ക് മനസ്സിലായി, പ്രായം മുതലാളിയെ ബാധിച്ചിട്ടില്ലെന്ന്. അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ മുതലാളി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നീ പഠിച്ച കള്ളിയാണെന്നാണ് ഞാൻ കരുതിയത്, മുതലാളി പറഞ്ഞു. അവൾ നാണിച്ച് കണ്ണുകൾ പൊത്തി. അമ്മയുടെ ഫോൺ വരുന്നുണ്ട്, സ്റ്റോക്ക് എടുത്ത് വന്നപ്പോൾ വൈകിയമ്മേ, ഞാനിപ്പോൾ മുതലാളിയുടെ വീട്ടിലാണ്, അവൾ പറഞ്ഞു. എന്നായാലും എല്ലാം അറിയേണ്ടതാണ്, അതുകൊണ്ടാണ് അവൾ സത്യം തുറന്ന് പറഞ്ഞത്. നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുവല്ലേ, മുതലാളി ചോദിച്ചു. എൻ്റെ എല്ലാം ആദ്യമായി സ്വന്തമാക്കിയത് മുതലാളിയല്ലേ, എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അവൾ പറഞ്ഞു. അയാൾ പ്രായം മറന്ന ആവേശത്തോടെ അവളെ കീഴടക്കി. കൊട്ടാരം പോലെയുള്ള ആ വീട്ടിൽ അന്ന് രാത്രി ലൈറ്റ് അണഞ്ഞില്ല. അയാളുടെ സങ്കടങ്ങൾ പെയ്തൊഴുകിയാണെന്ന് അവൾക്ക് തോന്നി. താൻ വീണ്ടും ചെറുപ്പക്കാരനെ മാറിയതുപോലെ അയാൾക്ക് തോന്നി. അയാൾ പിന്മാറിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ആലസ്യത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു, സംതൃപ്തിയുടെയും. രാവിലെ അവൾ അമ്മയോടെല്ലാം തുറന്ന് പറഞ്ഞു. പണം കണ്ടിട്ടോ സ്വാർത്ഥത കൊണ്ടോ ഒന്നുമല്ല അമ്മേ, മുതലാളി പാവമാണ്, മനസ്സ് മുഴുവൻ സ്നേഹമാണ്. അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല, അവളുടെ തീരുമാനം ഉറച്ചതാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ചെറിയൊരു ചടങ്ങിൽ മുതലാളി അവളെ താലി ചാർത്തി. ഷോപ്പ് അന്ന് തന്നെ പൂട്ടി. ഒരു മാസം കഴിഞ്ഞ് തുറന്നത് രാജകീയമായാണ്. മുതലാളി അഭിമാനത്തോടെ അവളെ നോക്കി. അവൾ തലയുയർത്തി നിന്നു.